ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم الصادق الوعد الأمين، وعلى آله وصحابته أجمعين، ومن اهتدى بهديه إلى يوم الدين. سبحانك لا علم لنا إلا ما علمتنا، ولا معرفة إلا ما ألهمتنا. اللهم ربنا زدنا علما، اللهم علمنا ما ينفعنا، وانفعنا بما علمتنا، اللهم اجعلنا من عبادك الصالحين. ദേഷ്യം വരുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ജീവിതത്തിൽ ഉണ്ടാകും. അവിടെയൊക്കെയും ഈ രീതിയിൽ നമ്മൾ പ്രതികരിക്കുക. സൂറത്തുൽ ഫുർഖാൻ, അതുപോലെ തന്നെ സൂറത്തുൽ ഖസസ്, ഇതിലൊക്കെ അല്ലാഹു ചില നിർദ്ദേശങ്ങൾ തരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا سمعوا اللغو أعرضوا عنه وقالوا لنا أعمالكم ولكم لنا أعمالنا ولكم أعمالكم سلام عليكم لا نبتغي الجاهلين. وقالوا അവര് പറയുന്നു, لنا أعمالنا ولكم أعمالكم. എന്തെങ്കിലും മോശമായ ഒരു പ്രതികരണം ആരിൽ നിന്നെങ്കിലും ഉണ്ടായാൽ അവര് പറയുന്നു, ലനാ അഅമാലുന വലക്കും അഅമാലുക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമലുകൾ, നിങ്ങൾക്ക് നിങ്ങളുടെ അമൽ. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് രക്ഷ വരട്ടെ. ലാ നബ്തഗിൽ ജാഹിലീൻ, വിവരമില്ലാത്തവരോട് ഞങ്ങൾ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു പോകുന്നവരാണ് മുഅ്മിനീങ്ങൾ. സൂറത്തുൽ ഫുർഖാൻ, വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ, വിവരമില്ലാത്തവർ എങ്ങനെങ്കിലും വിവരദോഷമായി പെരുമാറിയാൽ, ഖാലൂ സലാമ, അവർ പറയും ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. അവർ പറയുമെന്നല്ല, അവരവിടെ നിന്ന് രക്ഷപ്പെട്ട് കടന്നുകളയും, അതിനോട് പ്രതികരിക്കാൻ നിൽക്കില്ല. സുബ്ഹാനല്ലാഹ്, ഇത് മുഅ്മിനിന്റെ സ്വഭാവമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം കാലുകൊണ്ട് 160 കിലോമീറ്റർ നടന്ന് യാത്ര ചെയ്തിട്ടാണ് തോയിഫിലെത്തുന്നത്. ഇന്നത്തെ തോയിഫിലേക്ക് പോകുന്ന ബസ് റൂട്ടിലല്ല തങ്ങളന്ന് പോയത്. 160 കിലോമീറ്റർ, ഇത്രയും വഴിദൂരം, അബുദാബിയിൽ നിന്ന് ദുബൈയിലേക്കുള്ള ദൂരം എന്ന് കണക്കാക്കാം, നടന്ന് തങ്ങൾ ചെന്നിട്ടാ തോയിഫിലെത്തിയത്. സുബ്ഹാനല്ലാഹ്. 3 ദിവസം അവിടെ തങ്ങി. എന്തിനാ പോയത്? ബനു സഖീഫ് ഗോത്രക്കാർ, തങ്ങളുടെ ഗോത്രക്കാരാണ്, ഉമ്മയുടെ ബന്ധുക്കളാണ്, വാപ്പയുടെ ബന്ധുക്കൾ അവിടെ ഉണ്ട്, അവരൊക്കെ ദീനിക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയതാണ്. 3 ദിവസം തങ്ങി, കൂടെ ആരുമില്ല. ഹിജ്റ പോകുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ട്, പക്ഷേ ത്വായിഫിലേക്കുള്ള യാത്രയിൽ ആരുമില്ല. തങ്ങൾ 160 കിലോമീറ്റർ യാത്ര ചെയ്ത് പോയി. സുബ്ഹാനല്ലാഹ്, എന്തവര് ചെയ്തത്? തങ്ങൾ നബിയാന്ന് പറഞ്ഞപ്പോ ഒരുത്തൻ പറഞ്ഞു, നിങ്ങൾ നബിയാണെങ്കിൽ ഞാൻ ഇപ്പൊ പോയിട്ട് കഅബയുടെ കില്ല ഞാൻ പിച്ച് ചീന്തി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ആ ദേഷ്യം പ്രകടിപ്പിക്കുക. വേറെ ആൾ പറഞ്ഞു മജ്നൂനാണ്, വേറെ ആൾ പറഞ്ഞു സാഹിറാണ്. മാത്രമോ കല്ലെടുത്ത് എറിഞ്ഞില്ലേ, നമ്മൾ അറിയില്ലേ സംഭവം? തങ്ങളുടെ കാലിന്ന് രക്തം വന്നില്ലേ? ഹത്താ ദമിയത് ഖദമാ, തങ്ങളുടെ കാലിന്ന് ചോര വന്നു അല്ലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ പ്രതികരിക്കുന്നത് നോക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് ചോദിച്ചിട്ടുണ്ട് നബിയെ, ഈ വലിയ 2 പർവ്വതങ്ങൾക്കിടയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ട് അന്ന് ചവച്ചരച്ചിട്ട് ഞാൻ ഇവരെ നശിപ്പിക്കട്ടെയോ? വേണ്ട ജിബ്രീൽ. അവരുടെ മക്കളിൽ നിന്നോ മക്കളുടെ മക്കളിൽ നിന്നോ അള്ളാഹുൽ വിശ്വസിക്കുന്ന ആരെങ്കിലും വന്നാൽ അതാണല്ലോ നമുക്ക് ഖൈർ. ഇവരെ നശിപ്പിച്ചാൽ പിന്നെ മക്കൾ ഉണ്ടാവില്ല, അവരുടെ തലമുറകൾ വരില്ല, അതുകൊണ്ട് അവരിൽ മുഅ്മിനീങ്ങൾ വരട്ടെ. വേണ്ട, തങ്ങൾ വിശ്രമിക്കുകയാണ്. ഒരു ഈത്തപ്പനയുടെ താഴെ ഇരുന്ന് വിശ്രമിക്കുമ്പോ കാലിന്ന് ഇങ്ങനെ ചോര വരുന്നുണ്ട്, ആളുകൾ ഭ്രാന്തനാണെന്ന് പറഞ്ഞ് അട്ടിയോടിച്ചു. എപ്പോ 160 കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ എത്തിയിട്ട് ഒരു നല്ല പെരുമാറ്റം പ്രതീക്ഷിക്കേണ്ട സ്ഥലത്ത് ഏറ്റവും ഹീനമായ, ഏറ്റവും ദാരുണമായ രീതിയിൽ പ്രകോപിതരായി ജനങ്ങൾ തങ്ങളോട് പ്രതികരിച്ചിട്ട് തങ്ങൾ എന്താ പറയുന്നത്? അല്ലാഹുവേ, പടച്ചു നമ്പുരാനെ, ഇല്ലം യകുൻ ബിക ഗളബുൻ ഫലാ ഉബാലി ലകൽ ഉതബ ഹത്താ തർളാ,
പടച്ചവനെ ഈ പ്രയാസങ്ങളൊക്കെ ഞാൻ സഹിച്ചാൽ പോലും നിനക്കാണ് സർവമാന സ്തുതികളും നിനക്ക് തന്നെയാണ് ഹത്താ തർള്ളാ നിനക്ക് തൃപ്തി വരുന്നത് വരേക്കുമുള്ള ഹംദും സനാഉം നിനക്കാണ് റബ്ബേ ഇല്ലം യകുംബിക ഗളബുൻ ഫലാ ഉബാലി നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ പടച്ചവനെ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ റബ്ബേ ഈ പ്രയാസമൊന്നും എനിക്ക് പ്രശ്നമല്ല റബ്ബേ നിന്റെ ഗളബ് എന്റെ മേൽ ഉണ്ടാകരുത് എന്ന് ദുആ ചെയ്തു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൗമിനെതിരെ ദുആ ചെയ്തില്ല തങ്ങൾ അള്ളാഹും തമ്മിലുള്ള പ്രശ്നമാ തങ്ങളവിടെ അവതരിപ്പടച്ചവനെ നിനക്കെന്നോട് ദേഷ്യമില്ലല്ലോ എന്നാൽ എനിക്ക് പ്രശ്നമില്ല ഹബീബായ നബി തങ്ങൾ ഇവിടെയാണ് നമ്മ പഠിപ്പിക്കുന്നത് അല്ലേ ആ സമൂഹത്തിന് പ്രതികാരം ചെയ്യാൻ കഴിവുണ്ടായിരിക്കും അത് ചെയ്യാതിരിക്കലാണ് ഏറ്റവും വലിയ ശക്തി അതാണ് പ്രതികാരം എടുക്കാൻ കഴിയും അതേ ആവട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കൊടുത്താൽ മതി അവരെ നാശം ജിബ്രീൽ അലൈഹിസ്സലാം ചെയ്തു കഴിയും വേണ്ട അവർക്ക് ഒന്നും പരാമർശിച്ചില്ലല്ലോ അവരെ നന്നാവട്ടെ അവരെ മക്കളുടെ മക്കളെങ്കിലും മുഅ്മിനീങ്ങളാകട്ടെ അല്ലാഹുവേ എനിക്ക് ഈ പ്രയാസം വന്നത് എനിക്ക് ഒന്നും അല്ല റബ്ബേ നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല നീ എന്നോട് കോപിക്കരുത് റബ്ബേ അല്ലാഹുവിന്റെ ദഅവത്തിന് വേണ്ടി പോയ നബി ഇങ്ങനെയാണ് ഒരു സന്ദർഭത്തിൽ പ്രതികരിക്കുന്നത് സുബ്ഹാനല്ലാഹ് മക്കം ഫതഹ് നടക്കുമ്പോഴാണ് ഇതിലെ ഏറ്റവും വലിയ അനുഭവം ഉണ്ടാകുന്നത് അല്ലേ ഹിജ്റ എട്ടാം വർഷം മക്ക ഫതഹ് നടക്കുമ്പോ ഹബീബായ നബി തങ്ങൾ കഅബയുടെ ആ വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് ചോദിച്ചില്ലേ മാ ദന്നുക്കും അന്നി ഫാഇലും ബിക്കും ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അവർ പറഞ്ഞു അന്ത അഖുൻ കരീം ഇബ്നു അഖിൻ കരീം നിങ്ങൾ ഏറ്റവും നിങ്ങളുടെ വാപ്പ അബ്ദുള്ള എന്നവർ ഏറ്റവും നല്ല മാന്യനായ ഔദാര്യവാനായ ഒരു മനുഷ്യനായിരുന്നു അവരുടെ ഏറ്റവും ഔദാര്യവാനായ മാന്യനായ മകനാണല്ലോ പുത്രനാണല്ലോ അങ്ങ് നിങ്ങളെ ഞാൻ വിട്ടിരിക്കുന്നു നിങ്ങളെ നിങ്ങൾക്ക് ഒരു പ്രതികാരവുമില്ല യൂസുഫ് അലൈഹിസ്സലാം അവരുടെ പത്തോളം വരുന്ന ജ്യേഷ്ഠന്മാർ അവരെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിൽ രാജാവായി വാഴുന്ന യൂസുഫ് അലൈഹിസ്സലാമിന്റെ അടുത്ത് റേഷൻ വാങ്ങാൻ വേണ്ടി വന്നപ്പോ ചോദിച്ചുവല്ലോ നിങ്ങൾക്ക് എന്നെ അറിയുമോ നിങ്ങൾ ആരാ അന യൂസുഫ് ഞാൻ നിങ്ങൾ യൂസുഫോ യൂസുഫ് ഒരുപാട് കൊല്ലം മുമ്പ് കിണറ്റിൽ വീണ് മരിച്ചല്ലോ അല്ല ഞാൻ തന്നെയാണ് ആ യൂസുഫ് യൂസുഫ് അലൈഹിസ്സലാം ചരിത്രം പറഞ്ഞപ്പോ പടച്ചവനെ രാജാവായി നിൽക്കുന്ന ഒരു സഹോദരൻ ഈ സഹോദരനെയാണല്ലോ ഞങ്ങൾ കൊല്ലാൻ ശ്രമിച്ചത് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു നിങ്ങളോട് യാതൊരു പ്രതികാരവും ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ അള്ളാഹുവാണല്ലോ ഏറ്റവും വലിയ റഹ്മത്ത് ചെയ്യുന്നവൻ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ പ്രതികാരമില്ല ഇനി നമ്മൾ ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് വരണം നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ആരെങ്കിലും ചെയ്തു വെച്ചാൽ അതിന് പ്രതികരിക്കാൻ സാധ്യമായ വഴികൾ നമ്മുടെ മുമ്പിലേക്ക് വന്നെത്തുമ്പോൾ പ്രതികരിക്കാൻ വീൽ ചെയറിലിരിക്കുന്ന ഒരാൾ ഞാനിപ്പോ എഴുന്നേറ്റ് വന്നാൽ എന്ന് പറഞ്ഞ് വീമ്പിളക്കുന്ന പോലെ അതല്ല നമുക്ക് പ്രതികാരമെടുക്കാൻ കഴിയും ഏത് രീതിയിലും അപമാനിക്കാൻ കഴിയും തന്നെ അപമാനിച്ചവനെ മാനം കെടുത്താൻ കഴിയുമെന്നിരിക്കെ തനിക്ക് സാമ്പത്തികമായി നഷ്ടം വരുത്തിയവൻ മാനഹാനി നടത്തിവെച്ചവൻ ഇവരെയൊക്കെ പ്രതികാരമെടുക്കാൻ കഴിയുമെന്നിരിക്കെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും സൂറത്തുൽ മുഅ്മിനൂനിലെ 96-ാമത്തെ ആയത്ത് അള്ളാഹു എന്നോട് പറയുന്ന നിർദ്ദേശമാണ് ഒരു തിന്മയെയും തിന്മ കൊണ്ട് നേരിടല്ലേ തിന്മയെ നന്മ കൊണ്ട് നേരിടൂ എന്ന് അള്ളാഹു എന്നോട് പറയുന്നു അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ലെന്ന് മാത്രമല്ല അയാൾക്ക് എത്രയും കൂടുതൽ അങ്ങോട്ട് നന്മ ചെയ്തു കൊടുക്കാൻ ഞാൻ പരിശ്രമിക്കട്ടെ ഇങ്ങനെയാ മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കാം പ്രചോദനം നമ്മളൊരു ഹദീസ് വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് തങ്ങൾ പറഞ്ഞു യാ അബാ ഹുറൈറ അലൈക ബിഹുസ്നിൽ ഖുലുഖ് അബൂ ഹുറൈറ നിങ്ങൾക്ക് സൽസ്വഭാവം ഉണ്ടാകണം സൽസ്വഭാവം ഉണ്ടല്ലോ പിന്നെന്തേ തങ്ങൾ ഈ സൽസ്വഭാവം ഉണ്ടാകണം എന്ന് പറഞ്ഞത് അപ്പൊ അതിന്റെ അർത്ഥം മറ്റെന്തോ ആണെന്ന്
മഹാനായ സുഹാബി അബു ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി ചോദിച്ചു വമാ ഹുസ്നുൽ ഖുലുഖ് യാ റസൂലല്ലാഹ് എന്താ നബിയെ ഈ സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ അങ്ങ് ഉദ്ദേശിച്ചത് എന്താ ഖാല ബിബായ തങ്ങൾ പറഞ്ഞു തസ്വിലു മൻ ഖതഅക തസ്വിലു മൻ ഖതഅക വതുഅതി മൻ ഹറമക വതഅഫു അമ്മൻ ളലമക മൂന്ന് വിഷയങ്ങളാ പറഞ്ഞത് നമ്മുടെ ഒക്കെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് നമ്മളൊന്ന് ഒരു സെൽഫ് അസസ്മെന്റ് നമ്മിലേക്ക് ഒരു ഇൻട്രോസ്പെക്ഷൻ നമ്മളുടെ ഉള്ളിലേക്ക് നമ്മളൊന്ന് നോക്കുക അതിന് ഈ ഹദീസ് വളരെ സഹായിക്കും എന്താണ് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കാണുമ്പോൾ ചിരിക്കുന്നത് കൂലിയാണ് അല്ലെ പുഞ്ചിരിക്കുന്നത് സ്വതക്കയാണ് അഞ്ച് കാശ് ചെലവില്ലാതെ സ്വതക്ക ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ ദീന ശരീഅത്തുൽ ഇസ്ലാം ഒരു ആളോട് ചിരിച്ചാൽ കൂലിയാണ് പടച്ചവനെ സുബ്ഹാനല്ലാഹ് പക്ഷേ നമ്മുടെ ശരിയായ സ്വഭാവം എങ്ങനെ എവിടെ എപ്പോൾ